ത്രിയേക ദൈവത്തിൻ്റെയും വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതരെ, ഇന്നത്തെ വേദഭാഗം എബ്രായ ലേഖനം 11 അധ്യായം 31 വാക്യം. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനി ഭരിക്കുന്ന കാലം. ഒരു വിശ്വാസിനിയെ നാസി പടയാളികൾ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യാനായി അവൾ ഹിറ്റ്ലറുടെ മുന്നിലേക്ക് ആനയിക്കപ്പെട്ടു. നീ എൻ്റെ ശത്രുക്കൾക്കാണ് അഭയം കൊടുത്തത് അല്ലേ? ശത്രുക്കൾക്കല്ല, എൻ്റെ സഹോദരങ്ങൾക്കാണ് ഞാൻ അഭയം നൽകിയത്, സ്ത്രീ പറഞ്ഞു. അതാര് പറഞ്ഞിട്ട്? എൻ്റെ നേതാവ് പറഞ്ഞിട്ട്, സ്ത്രീയുടെ കൂസലില്ലാത്ത ഒരു മറുപടി. അവളുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഹിറ്റ്ലർ ചോദിച്ചു, ആരാണ് നിൻ്റെ നേതാവ്? ഒരു ക്രൂശിത രൂപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇതാണ് എൻ്റെ നേതാവ്. ഹിറ്റ്ലറുടെ ശിരസ് താഴുകയാണ് ചെയ്തത്. യോശുവ പ്രവാചകൻ്റെ പുസ്തകം 2 അധ്യായത്തിൽ കനാന്യ പട്ടണമായ എറിഹോവിൽ വസിച്ചിരുന്ന രാഹാബ് എന്ന വേശ്യയെക്കുറിച്ചും അവൾ ചെയ്ത നന്മാധിഷ്ഠിതമായ പ്രവൃത്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. സത്യദൈവത്തെ ജീവിതത്തിൽ സ്വീകരിച്ച് ദോഷ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ച് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച ഒരു സ്ത്രീരത്നമായിട്ട് രാഹാബിനെ കാണുവാൻ കഴിയും. എറിഹോ ദേശം ഒറ്റുനോക്കുവാൻ കടന്നു വരുന്ന ഇസ്രയേലിലെ പുരുഷന്മാരെ തൻ്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു. അവർ അവിടെ എത്തുമ്പോൾ എറിഹോ രാജാവ് അവളുടെ വീട്ടിലേക്ക് തൻ്റെ ഭൃത്യന്മാരെ അയക്കുന്നുണ്ട്. വളരെ വിദഗ്ധമായി അവൾ അവരെ അവിടെ നിന്ന് പറഞ്ഞയച്ച് ആ രണ്ട് പുരുഷന്മാർക്ക് സംരക്ഷണം ഒരുക്കുന്നു. ദാവീദിൻ്റെ മുത്തച്ഛനായ ബോവസിൻ്റെ മാതാവാണ് രാഹാബ്. അവളുടെ ഭർത്താവിൻ്റെ പേര് സൽമോൻ. ഇവർ രണ്ടുപേരും ക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിൽ പേര് പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിൽ പേര് പറയുന്ന 4 സ്ത്രീകളിൽ ഒന്ന് രാഹാബാണ്. അവളുടെ ശ്രേഷ്ഠത എന്താണ്? ഒന്നാമതായിട്ട്, സ്വന്തം ജീവൻ തൃണവിൽ ഗണിച്ചും 2 വ്യക്തികൾക്ക് അഭയം നൽകുന്നു. ആ ഇസ്രയേലിയ പുരുഷന്മാർ എറിഹോവിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വേശ്യയുടെ വീട്ടിൽ കടന്നു വരുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം? ഒരു വേശ്യയുടെ വീട്ടിൽ തങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവരിൽ സംശയം ജനിപ്പിക്കുവാനുള്ള സാധ്യത കുറയ്ക്കും. രാജഭൃത്യന്മാർ വന്ന് ഇസ്രയേലിയ പുരുഷന്മാർ എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ അവർ ഇവിടെ നിന്ന് പോയി എന്ന് അവൾ മറുപടി നൽകും. ആ പുരുഷന്മാർ അവിടെ വച്ച് പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും രാജാവിൻ്റെ അനുയായികൾ അവളെ നിഷ്കരുണം കൊന്നുകളയുമായിരുന്നു. ഈ ദേശം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന ദൈവാധിഷ്ഠിതമായ പ്രഖ്യാപനം അവൾ നടത്തുന്നു. സ്വന്തം ജീവൻ അപകടപ്പെടുത്തി മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതാണ് ത്യാഗാധിഷ്ഠിതമായ പ്രവർത്തനം. എറിഹോ ദേശം ദൈവമക്കളുടെ അവകാശമാണ് എന്ന് പറയുന്നതിലൂടെ അവളുടെ അചഞ്ചലമായ ദൈവവിശ്വാസമാണ് വെളിപ്പെട്ടു വരുന്നത്. ദൈവാധിഷ്ഠിതമായ ശുശ്രൂഷ നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കായി ചെയ്യുവാൻ നമുക്കാകണം. രണ്ടാമതായി, സത്യ ദൈവത്തിലുള്ള രാഹാബിൻ്റെ വിശ്വാസം പ്രവൃത്തിപഥത്തിൽ. യോശുവ അയച്ച പുരുഷന്മാരെ ചണത്തണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് അവൾക്ക് അവബോധമുണ്ടായിരുന്നു. ചെങ്കടൽ ഭാഗിച്ചതും സിഹോൻ, ഓഗ് എന്ന് അമോരിയ രാജാക്കന്മാരെ നേരിട്ടതും അവൾ അവരോട് വിവരിച്ച് പറയുന്നു. ദുർമാർഗിയായ ഒരു സ്ത്രീ ആയിരുന്നെങ്കിലും ഉറച്ച ദൈവവിശ്വാസിയായിരുന്നു. ചെറിയ പ്രദേശങ്ങളെക്കുറിച്ചും അവൾക്കറിവുണ്ടായിരുന്നു. അവളുടെ ഭവനത്തിൽ നിന്നും പർവ്വതത്തിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്ത് അവിടെ ഒളിച്ചിരിക്കുവാൻ ആ പുരുഷന്മാരോട് അവൾ ആവശ്യപ്പെടുന്നു. വിഗ്രഹങ്ങളുടെയും മ്ലേച്ഛതകളുടെയും കേന്ദ്രമായ എറിഹോവിൽ ജീവിച്ചു എങ്കിലും വിശ്വാസ പന്ഥാവിൽ അവൾ പിന്തുടർന്നത് ഇസ്രയേലിയ സംസ്കാരമാണ്. ദൈവഭയം അവൾക്കുണ്ടായത് അങ്ങനെയാണ്. പാപ ജീവിതത്തിന് അറുതി വരുത്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരെ ദൈവം വിടുവിച്ചെടുക്കും. ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് അവർ എന്നുള്ള വിശ്വാസം. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവൾ നീതിയിലേക്ക് വരുന്നു. ദൈവത്തിന് പക്ഷപാതപരമായ സമീപനമില്ല. തന്നിൽ വിശ്വസിച്ച്
മാനസാന്തരപ്പെടുന്നവർ ആരായിക്കൊള്ളട്ടെ, അവരുടെ പൂർവ്വകാല ചരിത്രമോ പശ്ചാത്തലമോ എന്തുമായിക്കൊള്ളട്ടെ, അതൊന്നും കണക്കിടാതെ മാനസാന്തരപ്പെട്ട സ്വീകരിക്കുന്ന അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. മൂന്നാമതായി, രക്ഷയുടെ അനുഭവത്തിലേക്ക് തൻ്റെ ഭവനക്കാരെയും കൊണ്ടുവരുന്ന രാഹാബ്. ഇതുവരെയും അവരുടെ ഭവനക്കാരും ബന്ധുക്കളും മ്ലേച്ഛ സ്ത്രീയായി മുദ്രയടിച്ച് അവളെ ഒറ്റപ്പെടുത്തിയിട്ടു. ദൈവദാസന്മാരോട് അവൾ പറയുന്നു, നിങ്ങൾ ഈ പട്ടണം നശിപ്പിക്കുമ്പോൾ എൻ്റെ ബന്ധുക്കളെ നശിപ്പിക്കരുത്. അവർ പറയുന്നു, ഞങ്ങളെ എറിഹോ മതിലുകൾക്ക് വെളിയിലേക്ക് ഇറക്കി വിടുവാനായി ഉപയോഗിച്ച ഈ ചുവപ്പ് കയർ ജനലിൽ നീ തൂക്കിയിടണം. നിൻ്റെ കുടുംബാംഗങ്ങൾ എവിടെയാണോ അവരിവിടെ കൊണ്ടുവരണം. ചുവപ്പ് കയർ രക്ഷയുടെ പ്രതീകമാണ്. സംഹാരദൂതൻ വന്നപ്പോൾ ഇസ്രയേൽക്കാരെ രക്ഷിച്ചത് കട്ടിളക്കാലിൽ മേൽ പൂശിയ രക്തമാണ്. പുതിയ നിയമ വിശ്വാസികളായ നമ്മുടെ ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പാണ്, അതിനുള്ള വിശ്വാസമാണ് നമുക്ക്. തന്നെ അവഗണിച്ച് ഒറ്റപ്പെടുത്തിയിരുന്നവരെ അവൾക്ക് ലഭ്യമായ അനുഗ്രഹം കൊണ്ട് നേരിടാമായിരുന്നു. അത് ചെയ്യാതെ, എനിക്ക് ഒറ്റയ്ക്കുള്ള അനുഗ്രഹം വേണ്ട, എൻ്റെ ചാർച്ചക്കാരെ കൂടി, എൻ്റെ തള്ളിക്കളഞ്ഞ അവഗണിച്ച ചാർച്ചക്കാരെ കൂടി ആ അനുഗ്രഹത്തിൽ പങ്കാളി ആക്കുവാനുള്ള ഔത്സുക്യത്തോടുകൂടി ദൈവപുരുഷന്മാരോട് ദൈവദാസന്മാരോട് വാദിക്കുന്ന രാഹാബ്. ന്യായവിധിയുടെ വാളിൽ നിന്ന് ചുവപ്പുനൂൽ അടയാളമായി കെട്ടിയിരുന്ന വീട്ടിലുള്ളവരെ യോശുവയും ഇസ്രയേൽ മക്കളും വിടുവിച്ചെടുത്ത് ഇസ്രയേൽ മക്കളോടുകൂടെ വാഗ്ദത്ത ദേശത്ത് ക്ഷേമമായി പാർക്കുവാൻ ഇടയാക്കി. ദൈവത്തിലുള്ള അവളുടെ ആശ്രയവും വിശ്വാസവും വിശുദ്ധ ജീവിതവും നമുക്കോരോരുത്തർക്കും മാതൃകയാകട്ടെ. സ്നേഹപൂർവം ഫാദർ ജോയിക്കുട്ടി വർഗീസ്.